ഞാൻ ഉണ്ണിയാണ്. ഇന്ന് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു, ഒരു വിഷൽ ഞാൻ കണ്ടു. അതിനെ തുടർന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വളയം പിടിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഇതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ ഞാനെടുത്ത ലൈസൻസ് വെറും മണ്ണായിപ്പോയി, അല്ലെങ്കിൽ ചണ്ണായിപ്പോയി. അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, ബാക്കി ഞാൻ പറയാം. മലപ്പുറം നഗരസഭ അതിർത്തി പ്രദേശമായ വടക്കമണ്ണയിൽ പോലീസുമായി കയർത്ത ലോറിയിലെ ക്ലീനറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം SIയോട് രൂക്ഷമായ രീതിയിൽ കയർത്ത് സംസാരിച്ചതാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത്. വടക്കമണ്ണ അങ്ങാടിയിൽ വെച്ചായിരുന്നു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് രാവിലെ മുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച പരിശോധനയുടെ ഭാഗമായാണ് ഈ നടപടി ഉണ്ടായത്. ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ടുവന്ന പോലെ ഒരു പോലീസുകാർ SIയുടെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കേണ്ട ഒരു പ്രകടനമാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം കാണിച്ചത് ഒരു എന്താ പറയുക, സ്മഗ്ലറെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിരോധിത വസ്തുക്കൾ കൊണ്ടുപോയ ഒരു ക്രിമിനലെ എന്നല്ല അങ്ങനെ കൊണ്ടുപോകുന്നത്, ഒരു ഡ്രൈവറെ അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ക്ലീനറെയാണ് ആ വക എന്താ സ്വീകരണം നൽകി കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് അറിയാം, വണ്ടി മൊത്തം ബ്ലോക്കാണ്, ആ ബ്ലോക്കിലൂടെ വരുന്ന വണ്ടിയാണ്, രണ്ട് സൈഡിലും പോലീസ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾ ഈ ഒരു കക്ഷി പോലീസുകാരുണ്ട്, സാറേ ഈ വണ്ടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി കുറച്ച് അങ്ങോട്ടങ്ങോട്ടാണ് നിർത്തിയിരുന്നാൽ സുഖമായിട്ട് വണ്ടി ഇതിലെ പോകാം എന്നാണ് ഈ ഒരു ഡ്രൈവർ പറഞ്ഞ ഒരു തെറ്റ് എന്ന് പറയുന്നത്. വലിയ മാരകമായിട്ടുള്ളൊരു തെറ്റ് എന്ന് പറയണത് അതാണ്. അല്ല, അത് വലിയൊരു തെറ്റാണ്. കാക്കിട്ടവൻ്റെ നേരെ നോക്കിയിട്ട് സാറേ വണ്ടി ഒന്ന് മാറ്റൂ സാറേ എന്ന് കേണ് അല്ലെങ്കിൽ താഴ്ന്ന് പറയുന്നത് വലിയ തെറ്റാണ്. വണ്ടി മാറ്റണമെന്ന് പറയണം, നീയാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കണം, വണ്ടി എടുത്ത് മാറ്റിയത് വണ്ടിക്ക് പോകണമെന്ന് പറയാനുള്ള ആർജം ഇവിടുത്തെ ഡ്രൈവർമാർ കാണിക്കണം എന്നാ ഇവരൊന്നും കുറയ്ക്കൂല, മനസ്സിലായില്ലേ? അപ്പോ ഇത്രയും നേരം ട്രാഫിക്കിൽ നിന്ന് പെരുത്ത് നിന്ന എന്തപ്പോ പോലീസുകാരൻ അത് കേട്ടപ്പോ, അല്ലെ SIക്ക് കേട്ടപ്പോ അങ്ങ് സുഖിച്ചില്ല. ആൾക്ക് പിന്നെ അയാളെ വായിൽ നിന്ന് വന്ന നല്ല സരസ്വതി വിളയാട്ടായിരുന്നു. ഒരു പരിധിക്ക് വരെ തെറി പറഞ്ഞ ഏത് പോലീസുകാരനും ഏത് ക്ലാപ്പനായാലും വേണില്ല, ഒരു പരിധിക്ക് വരെ തെറി പറഞ്ഞാൽ ഏത് തന്തയ്ക്ക് പറഞ്ഞാലും പ്രതികരിക്കും. അത്രേ അയാളും ചെയ്തിട്ടുള്ളൂ. അയാൾ പറഞ്ഞു സാറെന്തിനീ തെറി പറയണേ, തെറി പറയാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത്, നിനക്കെ ഞാൻ കാണിച്ചാടാ എന്ന് പറഞ്ഞിട്ടാണ് ആ വലിച്ചുകൊണ്ട് ഈ വണ്ടി കൊണ്ടിട്ടിട്ട് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുള്ളത്, കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവനൊക്കെ ആരെ പോലീസിനെടുത്ത്, ഇവനൊക്കെ ആരെ ഈ കാക്കി കൊടുത്തത്, ഇവന്റെ ഈ ഒരു രോഷം തീർക്കാനാണോ ഈ പാവ പിടിച്ച ഡ്രൈവർമാരോടെ ജോലി ചെയ്യുന്നത് ആണോ? നിനക്ക് ഞങ്ങള് ഈ പോലീസുകാരാണ് പറയുന്നത്, നിനക്ക് ഞങ്ങളെ കാണുമ്പോ ഡ്രൈവർമാരെ കാണുമ്പോൾ നിനക്ക് നിന്റെ തല്ലുകൊള്ളാനും നിന്റെ തെറി വെക്കാനും മാത്രമായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ് ഞങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ജീവനുകളാണ് ഞങ്ങൾ എന്നാണ് നീ വിചാരിച്ചോണ്ടിരിക്കണേ? മോനെ പഴയ കാലം എന്നല്ലത് ഒരു കാര്യം പറഞ്ഞു, നിന്റെ കാക്കി ആ ചാക്കിരി പരിപാടി ഉണ്ടല്ലോ, ആ കാക്കിൻ്റെ ഉള്ളിലെ ആ കലാകാരൻ ആ കലാപകാരൻ വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാര് ഇപ്പോ ഞങ്ങൾ പഴയ മാലിയൊന്നുമല്ല, ഞങ്ങളൊരു വിചാരം ഞങ്ങളൊന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് നിന്നെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റുന്ന തീരുമാനമൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് അറിയും. ആദ്യം അങ്ങോട്ട് പറയട്ടെ, ഇതിപ്പോ കോവിഡാണ്, കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, മാനദണ്ഡങ്ങൾ അത് ഞങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ താനൊന്നും വലിയൊരു വിഷയമല്ലാണ്ട് പോണു. പക്ഷെ ഇത് അങ്ങനെ വിടാനൊന്നും ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനിപ്പോ ഓണേഴ്സ് ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ. ഓണേഴ്സിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇടപെടും, ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത്. ഓണേഴ്സ് ഇതിൽ ഇടപെട്ടത് വളരെ അഭിനന്ദനമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ കോവിഡ് ഈ കാര്യത്തിൽ ഡ്രൈവർമാരെ പുറത്തോട്ടിറക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഓണേഴ്സ് അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അഭിനന്ദനമുണ്ട്, അത് ഞങ്ങൾ എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഞാനും ഡ്രൈവറാണ്, ഞാനും ഈ വണ്ടി ഓടിച്ചിട്ടാണ് എൻ്റെ കുട്ടികളെ പോറ്റുന്നത്. ഞങ്ങൾ ഈ കോവിഡിൻ്റെ മഹാമാരി ദുരിതം നിറഞ്ഞ ഈ കാലത്ത് വീട്ടിൽ നിന്നൊക്കെ കുട്ടികളെ അമ്മ ഭാര്യമാരും അമ്മമാരും വേണം മോനെ പുറത്ത് പോലെയെന്ന് പറഞ്ഞിട്ടും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം ഒരുപാട് ഈ വികാരത്തിനുണ്ടല്ലോ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വികാരത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സാറേ. ഒന്ന്, ഓട്ടമില്ലാതിരിക്കുന്ന ഓണർമാർ പാവങ്ങൾ, ഈ വണ്ടിക്ക് ടാക്സും ഇൻഷുറും കൊടുത്തിട്ടിരിക്കുന്ന വണ്ടികളാണ്. അതുങ്ങൾക്ക് ഒരു ഓട്ടം കിട്ടുമ്പോൾ മോനെ നീ വണ്ടി എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ എടുക്കില്ല എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല സാറേ. കുട്ടികൾ പട്ടിണിയായിട്ട് കുട്ടികൾ മന്ദമോത്തോട് പോകാൻ നോക്കിയിരിക്കുമ്പോൾ അത് കാണാതിരിക്കാനല്ല, അല്ലെ കണ്ടില്ല എന്ന് നടിക്കാനൊരു മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല. പിന്നെയുണ്ട് സാറേ ഒരു വികാരം കൂടി, ഞങ്ങൾ ജോലിയെടുത്താലേ ഞങ്ങൾ കൊണ്ടുവന്ന് തന്നാലേ നിങ്ങളൊക്കെ തിന്നുള്ളൂ എന്നുള്ള ഒരു അറിവ്. നിങ്ങൾക്ക് നാല് നേരം ഈ കാക്കിയെടുത്ത് ആ ദമ്മ് കാണിക്കാനേ, ഇപ്പം ഈ തെറി പറയല്ല നാവിന്റെ ബലം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ ഈ പാവം പിടിച്ച ലോറിക്കാർ കർണാടകയിലെ ആന്ധ്രയിലും കൊണ്ട് അരിയും തേങ്ങയും വാങ്ങി കൊണ്ടുവന്ന് തന്നാലേ നീയൊക്കെ മക്കുള്ളൂ എന്നുള്ളൊരു വികാരം കൂടി ഇതിന്റെ മേലുണ്ട് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക.
എനിക്ക് തെറി പറയാനും കൈവെക്കാനുള്ള ആരോഗ്യ അത് വേണ്ടേ, അത് ഞങ്ങൾ തരണല്ലോ. ആ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഞങ്ങളെ തെറി വിളിച്ചാൽ ഞങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രതിബദ്ധത, ഈ സമൂഹത്തിനോട് അങ്ങനെ പ്രതിബദ്ധത ഉണ്ടല്ലോ ഡ്രൈവർമാർക്ക്. ഈ ഡ്രൈവർ എന്നുള്ള ആ എന്തപ്പോ വാക്കുകൾക്ക് ഒരു അർത്ഥം ഉണ്ടല്ലോ, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഈ പ്രതിബദ്ധത അതിലുണ്ട് സാറേ. ഈ ഷോ കാണിക്കലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആരോടാന്നറിയോ? ഇവിടെ ഈ കരിഞ്ചന്തയ്ക്ക് വെക്കുന്നവരും പൂഴ്ത്തുവെപ്പ് നടത്തുന്നവരും കള്ളന്മാരോടും പിടിച്ചുപറിക്കാരോടും പീഡനക്കാരോടൊക്കെയാണ് സാറേ ഈ വക തെണ്ടിത്തരം ചെയ്യേണ്ടത്. തെണ്ടിത്തരം ഈ ഒരു വിഷയത്തിന്, ഈ ഒരു വിഷയത്തിലാവണ ഈ തെണ്ടിത്തരായത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്മഗ്ലറെ പിടിച്ച് കൊണ്ടുപോകണം, ഞങ്ങൾ നിങ്ങളെ കൈതൊട്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരുപാട് ഓഫീസർമാരുണ്ട് സാറേ. പക്ഷെ ഇതുമാതിരിയുള്ള സാറന്മാരെന്ന് ഞങ്ങൾ ഒരാളും ബഹുമാനിക്കാറില്ല. എനിക്കൊന്നൊരു പട്ടിയുടെ വിലയും തരാൻ പോകുന്നില്ല ഉള്ള കാര്യമാണ് പറയാം. ഈ കോവിഡ് കാലത്ത് നിനക്ക് എന്തിൻ്റെ കഴപ്പാണ്? നിനക്ക് പാമ്പിടിച്ച് ഈ ചെക്കൻ്റെ നഞ്ഞത്തോട്ട് കയറാം എന്തിൻ്റെ കഴപ്പാണ്? ഇവിടെ 1500 ആൾക്കാരെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ സംഭവം ഉണ്ടാക്കിയല്ലോ ഇവിടെ ഒരു സത്യപ്രതിജ്ഞ. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ലെങ്കിൽ മുണ്ടാണ്ടിരുന്നോണം, മനസ്സിലായില്ലേ? ഈ പാമ്പിടിച്ച മനുഷ്യന്മാർ ജോലി ചെയ്ത് കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകും. ഒരു ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഓടി കിലോമീറ്റർ കണക്കിന് ഓടി വരുമ്പോൾ ഒരു ബ്ലോക്ക് എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ വണ്ടിയിൽ കയറിയിരിക്കണം. ആ കാലമ ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ബ്രേക്കും ഗിയറും മാറ്റി ആ കാലമ കുറച്ച് ബ്ലോക്കിൽ പൊട്ടൊന്ന് കളിക്കണം സാറേ. നീയൊക്കെ എന്ന് കയറിയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് വലിയ സുഖം ഉണ്ടാവില്ല അത്. അപ്പോൾ ഒരു ബ്ലോക്ക് കാണുമ്പോൾ മാനസികമായിട്ടൊരു തളർച്ച ഉണ്ടാവും ഞങ്ങളുടെ ഡ്രൈവർമാർക്ക്. ഈശ്വര ബ്ലോക്കാണല്ലോ, കയ്യും കാലും കുഴയും സാറേ വണ്ടിയിൽ ഇരുന്നിട്ട് ഈ ക്ലച്ച് ചവിട്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഞങ്ങളെ വേദന അറിയാത്തതുകൊണ്ടാണ്. നല്ല കഷ്ടപ്പാടാ, നിങ്ങളെ കരുതണ സുഖമൊന്നുമില്ല അതിന്. എന്നിട്ട് ഞാൻ കിട്ടുന്ന 10-2500 ഉറുപ്പ്യാണ് ഏഴായാലും 3000 ഉറുപ്പ്യാണ് പോയി കർണാടക പോയി വന്നാൽ കിട്ടുക. അതുകൊണ്ട് മല വാങ്ങാനൊന്നും സാധിക്കില്ല ഞങ്ങൾക്ക്. എന്നിട്ടും ഞങ്ങൾ ആ കഷ്ടപ്പാടിലും ആ സന്തോഷം കണ്ടുകൊണ്ട് ആ ജോലി ചെയ്യണമെന്താണെന്നറിയോ? ഒരുപാട് പ്രതിബദ്ധത, ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിബദ്ധത ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ജോലി എന്ന ഓണർമാരുടെ പ്രതിബദ്ധത ഉണ്ട്, ഞങ്ങളെ കുട്ടികളോടുണ്ട്, ഈ സമൂഹത്തിനോടുണ്ട്, ഈ സമൂഹത്തിനോട് സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ഡ്രൈവർമാരെന്ന് പറയണത്. അപ്പൊ ഒരു ബ്ലോക്ക് കാണുമ്പോൾ ഞങ്ങൾക്കും സ്വാഭാവികമായിട്ട് ബേജാറിന്. അപ്പൊ ഞങ്ങൾ പറയും സാറേ ഒരു സൊല്യൂഷൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വരും. അതിന് തെറിയല്ല ഉത്തരം. അതിന് പറയേണ്ട അങ്ങനെ ആൾ പറയുമ്പോൾ ആ ശരിയാണല്ലോ ആ വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കാം, അല്ലെ ആ വണ്ടി ഒന്ന് മാറ്റി അങ്ങോട്ട് ഇട്, പോലീസുകാരെ കണ്ട ഏതെങ്കിലും ലോറിക്കാരും നിർത്താതെ പോവാ സാറേ. ഞങ്ങളെ വണ്ടിക്ക് ഒരു 50-55-60 സ്പീഡിന്റെ മേലെ ഒന്നും പോകാൻ സാധിക്കില്ല സാറേ. നിങ്ങളെ 2 ഗിയർ മാറിക്കാൻ ഞങ്ങളെ ചേസ് ചെയ്ത് പിടിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങള് പറയുന്നതിന് സാർ ആ വണ്ടി ഒന്ന് മാറ്റി ആ ബ്ലോക്ക് ഒന്ന് മാറും എന്ന് ഒരു ഡ്രൈവറുടെ ഉള്ളിലാ ഡ്രൈവർമാർക്കാണല്ലോ എങ്ങനെ പെട്ടെന്ന് ഐഡിയ അറിയാം. നിങ്ങൾ പോലീസുകാരുടെ ഐഡിയ അറിയാം ഞങ്ങൾക്ക് ബ്ലോക്ക് മാറ്റാം. ഞങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു സൊല്യൂഷൻ പറയുമ്പോൾ അതിന് ഉത്തരം തെറിയല്ല, അതിനുത്തരം കഴുത്തിന് കുത്തിപ്പിടിച്ച് വണ്ടിൻ്റെ ഉള്ളിലിട്ട് ചേഷനിലാക്കിയിട്ട് എന്തപ്പോ കേസ് ഫയലയിലല്ല അതിനുത്തരം. ഒന്നില്ലേ തിരിച്ച് പറഞ്ഞു കൊടുക്കുക, മോനെ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി മാറ്റാൻ പറ്റില്ല. വണ്ടി മാറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ കരുതില്ലാറ സ്പീഡിലാളുകൾ പോവും. ഇവരിവിടെ ഇപ്പോൾ ഉണ്ടാക്കിയ എന്താ പറയുക നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയ രീതിയിൽ ആളുകൾ പോകും, അതുകൊണ്ടാണ് വണ്ടി മാറ്റാത്തത് എന്ന് പറയാനൊരു മര്യാദ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇനി ഈ ഒരു വിഷയത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പത്തേനും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കാക്കിക്കുള്ളിലെ കലാപകാരം അങ്ങ് ഉണർന്ന് അവനെ നെഞ്ഞത്ത് കയറി പിടിക്കണം, കുനിച്ചിരുത്തിയിരിക്കണം, വണ്ടി ചവിട്ടി കയറ്റണം. അവൻ ആരടാ? അവൻ അറിയായിട്ട് ചോദിക്കണം, ഒരു SI അല്ലേ ആള്? ഈ ട്രാഫിക്കിൽ നിൽക്കുന്നതിന്റെ ദേഷ്യം നിങ്ങൾ എന്തിനാണ് ഈ ഡ്രൈവർമാരെ തീർക്കുന്നത്? നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോണം മിസ്റ്റർ, അതല്ലേ ചെയ്യേണ്ടത്. എനിക്ക് ഈ ട്രാഫിക്കിൽ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിന്ന് 2 വണ്ടി തടഞ്ഞു നിർത്തണേനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം. അപ്പൊ കിലോമീറ്റർ കണക്കിന് വണ്ടി ബ്ലോക്കിൽ പെട്ടിട്ട് ഓരോ ഇഞ്ച് ഇളക്കി കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് അത്ര ദേഷ്യം ഉണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളെ വിഷമം അറിയാത്തണ്ട്, ആ വണ്ടിയിലോട്ട് കയറിയിരിക്കുക. അപ്പൊ അറിയാം, ഇവിടെ ട്രിപ്പ് കർണാടകയിലോട്ടൊന്ന് പോവാ, എന്നിട്ട് ആ ചുരമൊക്കെ ഒന്ന് ഇറങ്ങിട്ട് വാ, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് വാ, ഇറങ്ങി ഓടും നീയൊക്കെ. പാവം പിടിച്ച പയ്യനെ കുത്തിന് പിടിച്ച ആണത്തം കാണിക്കാൻ ഇറങ്ങിയിരിക്കുക പോലീസുകാരാന്നും വേണ്ട. ഇതിങ്ങനെയൊന്നും വിടാൻ പോകണല്ലോ സാറേ. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയാം ഉണ്ടാക്കാം, ഞങ്ങൾ ഉണ്ടാക്കും. ഇത് ഇന്ന് ഇവന് സംഭവിച്ചു, നാളെ എനിക്ക് സംഭവിക്കാം അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചില്ല. ഓണേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ട് കൂടുന്നുണ്ട്. ഓണേഴ്സ് സ്ട്രോങ് ആയിട്ട് കൂടുതലോടത്തോളം കാലം ഞങ്ങൾ മിണ്ടില്ല. അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോൾ അറിയാം തൻ്റെ കാക്കി എത്രത്തോളം വിലപ്പെട്ടതാണെന്നൊക്കെ ഞങ്ങൾ അപ്പോൾ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കാക്കി തന്നെയാണ്, മനസ്സിലായി? ഞങ്ങൾക്ക് സ്റ്റാറൊന്നും ഇല്ലാന്നുള്ളൂ, ഞങ്ങളും കാക്കി തന്നെ ഇടുന്നത്. ഞങ്ങളും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ചിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വലുതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാണത്തം കാണിക്കാൻ വേണ്ടി പാവങ്ങളെ നെഞ്ഞത്തോട്ട് കയറുമ്പോൾ ആലോചിച്ചോണം. പഴയ കാലമല്ല,
പഴയ രീതിയല്ല, പഴയ ഐക്യമല്ല എന്നുള്ളത്. എല്ലാവരും ഇപ്പം നല്ല ഐക്യത്തിലാണ്. ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ചിലതൊക്കെ നടക്കും എന്നും കൂടി ഞങ്ങൾ അങ്ങോട്ട് സാറിനോട് പറഞ്ഞു തരികയാണ്. നന്ദി, നമസ്കാരം.